ഞാൻ അഭിമാനത്തോടെ പറയും നമുക്ക് ലളിത കൊറേ കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ ഏറ്റവും ദുഃഖിതനായിട്ട് നിൽക്കുന്ന ആള് ഞാനാണ് കാരണം ഇത് അമ്പത് അമ്പത് ഞാനും പത്ത് നാൽപ്പത്തേഴായി ഓരോരുത്തരെ ഇങ്ങനെയൊക്കെ ആരാധിക്കുമ്പോഴും അവർക്ക് ഇതുപോലുള്ള സ്വീകരണങ്ങൾ കൊടുക്കുമ്പോഴും ഞാൻ വിചാരിക്കും എനിക്ക് നാളെയാണ് 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 ഒരു കാര്യം പറയാം കായംകുളത്താണ് ഇവരുടെ വീട് ഈ തൃശ്ശൂക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെയുള്ള ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് ഇത് ചെയ്ത് എന്നെ വിളിച്ചിട്ട് വെറുതെ ഒരു ചെറിയ പൂമാല പൂമാലയിട്ടാലും എൻ്റെ ലളിത എനിക്കിഷ്ടമായിരുന്നു ചെയ്തില്ല പോട്ടെ ഞാൻ ക്ഷമിക്കണു വേറൊന്നിനും അല്ല ഇനി വല്ലപ്പോഴും ഇവർ വിളിച്ചുകൊണ്ടുവന്നൊരു പൂമാല ഇട്ടാലോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് മലയാള സിനിമയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യം ഞാൻ പറയുകയാണ് നമ്മൾ വല്ലപ്പോഴും സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വരുമ്പോൾ എൻ്റെ പാർട്ട്ണർ ആരാണ് എന്ന് ഞാൻ വെറുതെ അന്വേഷിക്കും അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഇദ്ദേഹമാണ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് അതിനൊരു കാരണമുണ്ട് കൂടെ അഭിനയിക്കുന്നവരും നന്നായാൽ മാത്രമേ നമ്മളും നന്നാവുകയുള്ളൂ ഞാൻ ഒരു സിനിമയിലും ഇവർക്ക് വേണ്ടി ഇവരാവണം മനസിൻ്റെ അകത്ത് സത്യത്തിൽ അങ്ങനെയല്ല മഞ്ജു വാര്യർ ഈ ചിരിയാണ് ഈ തൃശൂർ കാരണം അവർക്ക് ആ ഞാൻ ലളിത വിഷമം വിചാരിക്കരുത് നവ്യ നായർ ഇതൊക്കെയാണ് മനസ്സിലുള്ളത് പക്ഷെ വരുമ്പോൾ ഇവര് മേക്കപ്പ് ഒക്കെ ചെയ്ത് പക്ഷേ ഈ ഇത് ഞാൻ പറയുമ്പോൾ ഒരു ദിവസം ഇവർ ഒരിക്കലും മറ്റാണ് പറഞ്ഞത് ഇവർ പറയാനിടക്ക് പിന്നെ ഇത്രയും വയസ്സായ മുതുക്കൻ കോങ്കണ്ണും കാര്യങ്ങളും കാര്യങ്ങളില്ലപ്പോൾ വരാൻ പോകുന്നത് ആരാന്നുള്ളത് നോക്കിക്കൊള്ളാനാണെന്നാണ് അതൊരു പോക്ക് വിധത്തിലാണ് അവരെടുക്കാറുള്ളത് ഇപ്പം നേരത്തെ മമ്മൂട്ടി പറഞ്ഞു ഇനിയും ഒരു അമ്പത് വർഷം ഞാൻ ഞാനങ്ങനെയല്ല പറയുന്നത് ഇനിയും ഒരു നൂറ് വർഷം ഉണ്ടാവട്ടെ അതിന് ഇനിക്കും പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഞാൻ പറയുന്നു മമ്മതി അമ്പത് വർഷം കഴിയുമ്പോൾ പോട്ടെ മനസ്സിലായേ അപ്പോൾ എന്തായാലും അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം